പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഞങ്ങളൊരു യാത്രയുടെ ഭാഗമായിട്ട്, ഇത് കേരളത്തിലെ റോഡൊക്കെ തന്നെയാണ് കേട്ടോ, നല്ല ഒരു യാത്രയുടെ ഭാഗമായിട്ട് പള്ളിയിൽ ഇനി അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ എത്തിയിട്ടേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വണ്ടി പോകുന്ന ശബ്ദമൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഇതിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ 5:15. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഞങ്ങൾ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ശരിക്ക് നമ്മുടെ തീർച്ചയായിട്ടും താമസിച്ച ധ്യാനത്തിലെ രോഗി ശുശ്രൂഷയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5 ദിവസത്തെ 4 ദിവസത്തേക്ക് റിട്രീറ്റുകളിൽ, നോമ്പുകാല റിട്രീറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ധ്യാനങ്ങളിലൊക്കെ 5-ാമത്തെ ദിവസം ശരിക്കും ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രകടമായ വിധത്തിൽ തന്നെ ഒരു 80% അല്ലെങ്കിൽ പൂർണ്ണ സൗഖ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ വിചാരിക്കരുത് സഹോദരങ്ങളെ, അത് ധ്യാനത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യേശുവേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടവുകപ്പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഒരുക്കത്തോടെ ദിവ്യകാരണം സ്വീകരിച്ച് എൻ്റെ യേശുവേ എന്ന് പറയുന്ന സമയം തന്നെ അത്ഭുതകരമായ സൗഖ്യത്തിൻ്റെ ശക്തി മക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഇതിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ, അതായത് ഡോക്ടർമാർ ഒരിക്കലും മാറില്ല, മരുന്ന് മേടിക്കാനായിട്ട് പണം ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ ഇന്ന് ശരിക്ക് ശക്തമായിട്ട് ഇന്ന് രാത്രി ഒരുങ്ങണം. നാളെ പ്രഭാതത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി കണ്ണുനീരോടെ ബലിയർപ്പിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈശോയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. ദിവ്യകാരനെ സ്വീകരിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. രക്തസ്രാവക്കാരി എവിടെ സഹോദരങ്ങൾ ധ്യാനത്തിന് പോയി എന്ന് പറയണം? അവിടെ ധ്യാനം വേണ്ടെന്നല്ല കേട്ടോ. അതായത് യേശുവിലുള്ള വിശ്വാസമാണ് ധ്യാനത്തിലേക്ക് പോകുന്നത്. വചനം കേട്ട് വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ്. യേശുവിലുള്ള വിശ്വാസം ഉണ്ടോ, അവിടെ വിടുതലുണ്ട്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.